അല്ലാ, ആരിത്? പോലീസോ? ഇങ്ങോട്ട് പോരടി, എങ്കന്ന് വിരുന്നാരുണ്ടേ? ജാനന്റെ മോളും ഭർത്താവും ഒക്കെ വരുന്നുണ്ട്. ഞാൻ കുറച്ച് ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ ഒന്ന് ചോദിച്ചറിയണം. ഇപ്പൊ അങ്ങോട്ട് വന്നിട്ട് കൊറേ ആയി. ഇങ്ങോട്ട് പോരടി, ഇങ്ങോട്ട് പോരെ, കേറി വാ. വാ വാ, കേറി വാ മോളെ, കേറി വാ. അമ്മായി സുഖായിട്ടിരിക്കണോ? സുഖായിട്ടിരിക്കണോ അമ്മായി? കൊറച്ച് നേരം വൈകി, ബസ് വരാനേ കൊറച്ച് ലേറ്റ് ആയി. ഓ അമ്മായിന്റെ കുട്ടി പച്ച മെല്ലല്ലോ താടേക്ക് അങ്ങോട്ട് പോയിട്ട്. അമ്മായിന്റെ കുട്ടിന്റെ കോലായത് അല്ലെഞ്ച മോളെ, എന്റെ പേര് കെട്ടിയോ പോരാഞ്ഞത്? അമ്മായി ഓനും കൂടി ഇങ്ങോട്ട് വിളിച്ചതല്ലേ എന്റെ പോയന്റെ ഒപ്പം പോരാഞ്ഞത്? അമ്മായി ഇക്ക നല്ല ബിസിയാണ്, ഇന്ന് ഷോപ്പിലാണെങ്കിൽ നല്ല തിരക്കുള്ള ദിവസമാണ് അമ്മായി. ഏയ്, അവരെല്ലാവരും നല്ലവരാ, എന്നോട് നല്ല സ്നേഹമാണ്. ഓ മോളെ, ഇപ്പൊ നീ അതൊന്നും നോക്കണ്ട, ഇപ്പൊ നീ അങ്ങോട്ട് ചെന്നിട്ടല്ലേ ഉള്ളു, പുതുമോടിയല്ലേ. ഏ, അതാണ് അവര് നിന്നെ അടുക്കളയിലൊന്നും കയറ്റാത്തത്. കുറച്ച് കഴിയുമ്പോ ഇങ്ങനെയൊന്നും ആകൂല, അമ്മായിന്റെ കുട്ടി അമ്മായി പറയുന്നത് കേട്ടാ മതി. ഇന്ന് അമ്മായിന്റെ കുട്ടിക്ക് അവിടെ രാജകുമാരി ആയിട്ട് വായ. ഏയ്, അങ്ങനെയൊന്നുമില്ല, അവർക്ക് എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമാണ് അമ്മായി. എപ്പോഴും അവിടുത്തെ ഉമ്മ മോളേന്ന് വിളിച്ചു കണ്ട് ഒപ്പം വരും. അമ്മായിന്റെ കുട്ടിക്ക് ഇപ്പം ഇതൊന്നും അറിഞ്ഞിട്ടാണ്. ഏ, കുറച്ച് കഴിയുമ്പം അമ്മായിന്റെ കുട്ടിക്ക് എല്ലാം മനസ്സിലാവും. അല്ല അമ്മായി, നല്ല സ്നേഹമാണ് എന്നോട്. നിനക്കാവണം അവിടെ ഒന്നാം സ്ഥാനം. അന്റെ അമ്മായിമാരെ കൊണ്ടേ എല്ലാം നീ ചെയ്യിപ്പിക്കണം, എല്ലാ പണിയും ചെയ്യിപ്പിക്കണം. നീ പറയുന്നതാവണം നിന്റെ അമ്മായിമ കേൾക്കേണ്ടത്. ഏ, നീ ആവണം അവിടുത്തെ അവസാനത്തെ വാക്ക്. ഏ, അല്ലാതെ അവരും പറയുന്നത് കേട്ടേ നീ ഒരു പച്ചപ്പാവായിട്ട് നിൽക്കരുത് അവിടെ. ഏ, മനസ്സിലായ അമ്മായിന്റെ കുട്ടിക്ക് അമ്മായി പറയുന്നത്? അമ്മായി ഇതൊക്കെ അമ്മായിന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ആ ശരി. എടി, നീ എന്തിനാ വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തിനാ കലം ഉണ്ടാക്കുന്നത്? നിന്റെ മോളെ ജീവിതം തന്നെ നീ പറഞ്ഞു കുളമാക്കിയില്ലേ? ദയവ് ചെയ്ത് നീ ഇതിനെങ്കിലും ഒന്ന് വെറുതെ വിട്ടൂടെ. നീ ഒന്ന് മനസ്സിലാക്കുക.